ഞാൻ മറ്റുള്ളവരെ പോലെ എല്ലാവരും പറയും ഞാൻ ഭയങ്കര തെറിയാണ് അങ്ങനെയാണ്. ഞാൻ അങ്ങനെ ആരെ തെറി പറയുന്നത്, ഞാൻ ഈ പറയുന്ന മൊഞ്ചത്തിനെ പോലത്തെ ഒരു ക്യാരക്ടർ അല്ല എൻ്റെ ഇത്. മൊഞ്ചത്തിയൊക്കെ വെറും ഈ മറ്റേ ഈ കൊച്ചിക്കാരെ നടക്കുന്ന പോലെ വെറും തെറിയാണ്. ഞാൻ അവളെ പോലെ ഒന്നുമല്ല തെറി പറഞ്ഞെടുക്കുന്ന ആളൊന്നുമല്ല. അവളുടെ വായന ഇവിടുന്നൊക്കെ ശരിക്കും ഒരു വൃത്തിയുടെ ഭാഷകളാണ്. നിങ്ങൾക്കൊരു കേക്ക് മറപ്പ് തോന്നും. ഓക്കെ, ഞാൻ അങ്ങനെ മറ്റുള്ളവരെ പോലെ തെറി പറഞ്ഞിട്ട് നിങ്ങളെയൊക്കെ വെറുപ്പുണ്ടാക്കി അറപ്പാക്കി സംസാരിക്കും ഈ കുളിക്കാണ്ടും പല്ല് തേക്കാണ്ടിരിക്കുന്ന ആളൊന്നുമല്ല. മനസ്സിലായല്ലോ? അല്ല, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ചിലരെ ബാക്കി നിന്ന് വീണുമ്പോ നിങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോ അറപ്പ് തോന്നും. ഈ എതിര് സ്ത്രീ എന്ന് നിങ്ങൾ വിചാരിക്കും. ഇല്ല, നിങ്ങൾക്ക് എന്നെ അങ്ങനെ കണ്ടിട്ട് തോന്നിയിട്ടുണ്ടാ? നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ കാണുമ്പോ അറപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നിയിക്കണാ? എപ്പോഴേ നിങ്ങക്ക് തോന്നിയിട്ടുണ്ടാ അയ്യ ഈ പെണ്ണുമ്പോൾ എന്തൊക്കെയാ പറയണ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെ മനസ്സിലാക്കി അവർക്കറിയാം ഞാൻ എന്താണെന്ന്? ഞാൻ ഇതിൽ സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ നാച്ചോറുള്ളൂ. ചില സ്ത്രീകളൊക്കെ ചില ആൾക്കാരൊക്കെ ഈ പെണ്ണുങ്ങളുടെ വായിൽ തെറിയായിട്ട് ഈ വാണം വിടാൻ വേണ്ടിയിട്ടാണ് ചില പെണ്ണുങ്ങളുടെ ലൈവിൽ ആണെങ്കിലും ഉപയോഗിക്കുന്നത്. ചില ആണുങ്ങൾക്ക് എങ്ങനെയാണെന്നറിയോ, ഈ തെറിയായിട്ട് കഴിഞ്ഞാൽ സാമാനത്തിൽ നിന്ന് പാല് പോകും. അത് കേൾക്കാനാണ് ചില ആണുങ്ങൾ ചില പെണ്ണുങ്ങളുടെ ലൈവിൽ ഇങ്ങനെ പോയിരുന്നത്, അവിടെ ചോർന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തെറിവിൽ നിർത്തിയത്. കാരണം എന്തിനാണ്? അത് സത്യം. ചില ആണുങ്ങൾ സൈക്കോയാ. ചില ആണുങ്ങൾക്ക് യൂസർ ഐ ഡി ഉണ്ടാക്കി ചില പെണ്ണുങ്ങളുടെ ലൈവിൽ പോയി ഇങ്ങനെ ചൊറിയണം. അപ്പൊ അവരിങ്ങനെ പൊട്ടി തെറിക്കുമ്പോൾ അവർക്ക് ഈ കുലുക്കി കളയാനാണ്. അത് സൈക്കോ എന്ന് പറയും. അപ്പൊ ഇവിടെ എനിക്ക് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെ ഒരുപാട് പേര് കമലിടുമ്പോൾ ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ട് ചേച്ചി. കാരണം ഞാനൊരു ലേഡി, ഞാൻ വർക്ക് എടുക്കുന്ന ആളാണ്, കസ്റ്റമർ എടുക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം അങ്ങനെ ഉണ്ട്. എന്നോട് എത്ര വരെ എന്നോട് വരുന്ന കസ്റ്റമേഴ്സ് എന്നോട് ഇങ്ങോട്ട് യാചിച്ചിട്ടുണ്ട് മസാജിന് വരുന്ന ആണുങ്ങൾ. സത്യം, എൻ്റെ മോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോളുടെ സത്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ബി ചേച്ചി ഒന്ന് തെറി പറയോ. ഇത് ചേച്ചി തെറി പറഞ്ഞാൽ എനിക്ക് പോവുള്ളൂ ചേച്ചി, അല്ലാണ്ട് പോവില്ല. അയ്യ എനിക്ക് തെറി ചേച്ചി ടിക്ടോക്കിൽ നല്ല തെറി ചേച്ചി ഒന്ന് പറ ചേച്ചി. അയ്യേ സോറി, ഞാൻ തെറി പറയില്ല. തെറി പറയച്ചി പോവാം, അല്ലെങ്കിൽ എനിക്ക് പോവില്ല. ഓ മൈരേ എന്ന് പറയും ചേച്ചി. അങ്ങനെയല്ല ചേച്ചി, ചേച്ചി ടിക്ടോക്കിൽ തെറി പറയാറില്ലേ? ഞാൻ പറഞ്ഞ പൊന്നു കേട്ടാ, ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ പറഞ്ഞു ടിക്ടോക്ക് ലൈവിൽ കമന്റ് ചേച്ചി. ഞാൻ പറഞ്ഞു സ്വന്തം തള്ളേനെ വരെ തെറി പറയിപ്പിക്കും ചേച്ചി. എൻ്റെ അമ്മയ്ക്ക് വിളിക്കോ, എൻ്റെ അപ്പന് വിളിക്കോ എന്നൊക്കെ പറയും. സത്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ കുറെ സൈക്കോ ഉണ്ട്. നമ്മൾ ഈ ഫീൽഡിലായതുകൊണ്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ഇത് ഞാൻ മാനേജ് ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് പറഞ്ഞാ സ്വന്തം നൊന്ത് പ്രസവിച്ച തള്ളേനെ വരെ തെറി പറയിപ്പിക്കും എന്നെയും കൊണ്ട് എൻ്റെ വസ്ത്രം പറയും. എന്തിനാണ് ഉണ പറയേണ്ട ആവശ്യം? മനസ്സിലായോ? സ്വന്തം അയാൾ ചിലപ്പോൾ സ്വന്തം പ്രസവിച്ച തള്ളേനെ തെറി പറയാൻ പറയും എൻ്റെ കസ്റ്റമേഴ്സ് അറിയോ. പിന്നെ നമുക്ക് പൈസ കിട്ടണമെന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറയില്ല ചേട്ടാ, സോറി ചേച്ചി പ്ലീസ് ചേച്ചി. എനിക്കൊന്നും തോന്നില്ല ചേച്ചി, എനിക്കൊന്നും തോന്നില്ല ചേച്ചി. വിളിക്കോ ചേട്ടാ, ഞാൻ നമുക്ക് ഭയങ്കര മടിയായിരിക്കും നമ്മുടെ ഒരു കസ്റ്റമറുടെ മുഖത്തേക്ക് നമ്മൾ എങ്ങനെ തെറി പറയാ, എങ്ങനെ തെറി പറയും? അവരെന്നോട് പറയും ചേച്ചി ഞാൻ പൈസ ഇറക്കി തരാം, നൂറ് കൂടെ തരാം, പറ ഞാൻ പറയും കേട്ടോ. ചേച്ചി പറഞ്ഞോ, ചേച്ചിയോട് എനിക്കൊരു ദേഷ്യമില്ല. പറയൂല, പക്ഷെ എൻ്റെ ചേച്ചി പറ പ്ലീസ്. ചകി കേട്ടിട്ട് ഞാൻ ചിലപ്പോൾ പറഞ്ഞു പോയി ചേട്ടാ, പക്ഷെ അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയുണ്ട് ചേച്ചി, സൈക്കോ ഉണ്ട്. ഞാൻ നുണ പറയല്ല, നമ്മൾ ഈ ഫീൽഡ് ഇതായതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യമാണ്. ആ പിന്നെ എന്നോട് ഇങ്ങനെ ചോദിക്കും ചില വസ്തു ചേച്ചി പണിയെടുക്കുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കും. അങ്ങനെ പണിയെടുക്കാന്ന് എന്നോട് ചോദിക്കും ചേട്ടാ. അപ്പൊ നമ്മളിതൊക്കെ നമ്മൾ മറ്റുള്ളത് നിന്ന് പഠിക്കുക, എങ്ങനെയാ ചേച്ചി പണിയെടുക്കുക? ആടാ ചില സത്യം കാണുമ്പോ വികാരം വരും അത്രേ. പിള്ളേനെ എങ്ങനെ പണിയെടുക്ക ചേച്ചി, കിട്ടാൻ എങ്ങനെ ചേച്ചിക്ക് വഴി പറഞ്ഞു വരുമോ എന്നൊക്കെ ചോദിക്കും. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര വിഷമ. എന്നാണ് ഉള്ളത് പറയാം കേട്ടോ, എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ മനസ്സിൽ സ്വന്തം അമ്മമാരെ എങ്ങനെയാ അവർ കാണുക? എന്നിട്ട് പിന്നെ എന്നോട് ഇങ്ങനെ പറയും എൻ്റെ അമ്മയുടെ അനിയത്തിനെ പണിയെടുത്തു ചേച്ചി ഞാൻ എന്നൊക്കെ പറയും ഓരോരുത്തര്. സ്വന്തം പെങ്ങളെ പണിയെടുത്തു എന്നൊക്കെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്മാര്, മനസ്സിലായോ?
ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അല്ല നമുക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം. പിന്നെ നമ്മള് നമുക്ക് പൈസ കിട്ടണം, നമ്മുടെ ജോലി ഇതായതുകൊണ്ട് പിന്നെ ഞാനത് കേട്ടിങ്ങനെ നിന്നു കേട്ട് നിൽക്കും. ഞാൻ വിജി ചേച്ചിയുടെ ഇങ്ങനെ മനുഷ്യന്മാർ അങ്ങനെ ഉണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. ഞാൻ ഈ ഫീൽഡിലായതുകൊണ്ടും എൻ്റെ ജോബ് മസാജ് സെൻ്ററിലായതുകൊണ്ടും എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് പലതും പല ആൾക്കാരാണ്. അവർ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാം ഞാൻ അങ്ങനെയാണ് ഇത് പഠിച്ചെടുത്തത് എല്ലാ കാര്യങ്ങളും. ഓരോരുത്തരെ ശൈലി, ഓരോരുത്തരെ മനസ്സിരിപ്പ് എന്താണെന്ന് അതാ ഞാൻ ഈ ഇടക്കിടക്ക് ലൈവിൽ പറയണം. ഓരോ കഥകൾ പറയണത് അങ്ങനെയാണ്, മറ്റുള്ളതിൽ നിന്ന് ഞാൻ കേൾക്കണം. ആ കേൾക്കുന്ന എന്നെ എന്ത് പറയണം, എനിക്ക് ചില സമയത്ത് കരയാനും വരും, സങ്കടവും വരും. പിന്നെ നമുക്ക് നമ്മുടെ കസ്റ്റമറിന് മുന്നിൽ നമുക്ക് കരയാൻ പറ്റുമോ? അവർ നമ്മുടെ അടുത്ത് എൻജോയ്മെന്റിന് വരുമ്പം നമ്മൾ അവരെ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ? അവര് വരുമ്പോ അവരുടെ ആ ഒരു സന്തോഷം നമ്മളെ അടുത്ത് കളയണേ. മനുഷ്യരുടെ മനസ്സ് പോകുന്ന പോക്കേ മട് മാറിപ്പോയി, നല്ല കാര്യം. അല്ല ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞതാ, ആണ് നമ്മുടെ അമ്മമാര് നമ്മുടെ അമ്മമാരായിട്ട് കാണണം, നേരെ കണ്ണുകൊണ്ട് കാണരുത്. ചില മരുമക്കളും അങ്ങനെയാ, മരുമക്കളും സ്വന്തം അമ്മായിമ്മമാരെ കാണുമ്പോൾ ചെറുക്കളൊക്കെയുണ്ട്. അത് ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാട്ടാ, ഞാൻ ഡയറക്റ്റ് അനുഭവിച്ച വ്യക്തിയാ. അത് ഒരു കാര്യം സത്യം കേട്ടോ, മരുമക്കളെ വിശ്വസിക്കണ്ടാ. വിജി എനിക്കൊന്ന് തരുമോ എന്ന് പോയണമേ, കുറെ തിരക്കണം. അങ്ങനെയൊക്കെ നടക്കുമോ വിജി? തീർച്ചയായിട്ടും. സ്വന്തം ഭാര്യ എടുത്തില്ലെങ്കിൽ അവന്റെ അവളുടെ ഭർത്താവ് ഇപ്പൊ അമ്മായിമ്മനെ പണിയെടുക്കും. അത് പറഞ്ഞാൽ അത് ആരും പറഞ്ഞു വിശ്വസിക്കാതെ എനിക്ക് അനുഭവമുള്ളൂ. ഞാൻ പറഞ്ഞ അനുഭവമല്ല, ഞാൻ പറഞ്ഞാണ് കേട്ടോ. സ്വന്തം ചേട്ടത്തിനെങ്കിൽ സ്വന്തം ചേട്ടത്തിനെ പണിയെടുക്കും. ആ അനീന്റെ ഭാര്യ ഉണ്ടെങ്കിൽ അനീന്റെ ഭാര്യയെ പണിയെടുക്കും. സ്വന്തം ഭർത്താവിനെ പോലും വിശ്വസിക്കാൻ പാടില്ല. നാത്തുവിന്റെ ഭർത്താവ് ഇനി നാത്തുമാരുണ്ടെങ്കിൽ നാത്തുമാരെ പണിയെടുക്കും, ആങ്ങളമാരുണ്ടെങ്കിൽ ആങ്ങളമാരെ ഭാര്യമാരെ പണിയെടുക്കും. ടെൻഷൻ ഒന്നും ആവണ്ട വിജി, പെട്ടെന്ന് എല്ലാം ഓക്കെ ആവും. ബിയർ അടിക്കാതെ എങ്ങനെ വിജിമോളെ? ചേട്ടൻ ഞാൻ കള്ളിയിൽ അത്ര അഡിക്റ്റ് ഒന്നും അല്ല. എനിക്കും മാളി ചേച്ചിക്കും സെയിമാ, മനസ്സിലായി. എനിക്ക് കള്ളിനോട് ഇപ്പൊ എന്തോ വേണ്ട, എന്തിനാ വെറുതെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക. കള്ളു കുടിച്ചിടന്നിട്ട് എന്താ കാര്യം? അത്യാവശ്യം കുടിക്കണം, എല്ലാം ഓവറാവണ്ട. വല്ലപ്പോഴും ഞാൻ കുടിക്കാതൊന്നും എനിക്കും നിങ്ങൾ പറയുന്നില്ല, കുടിക്കും. കാരണം എൻ്റെ ജോബ് ഇതാണ്. അപ്പം ഏതേലും സമയത്തേക്ക് ഏതേലും കസ്റ്റമർ വന്നാൽ ചിലപ്പോൾ മദ്യം കുടിക്കേണ്ടി വരും. ഓക്കെ, എൻ്റെ രണ്ടു മൂന്ന് കസ്റ്റമേഴ്സ് മദ്യം ഞാൻ അവരോട് കുടിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ കുടിക്കും. അപ്പം അതുകൊണ്ട് മദ്യം കുടിച്ചാലും ഞാൻ ലൈവിൽ വരത്തില്ല. ഞാൻ എൻ്റെ ഹോളിന് കൊടുത്ത വാക്ക്, ഹോളിന് കൊടുത്ത വാക്ക് മാത്രമല്ല, താല്പര്യമില്ല എന്നിട്ടാ. എന്തിനാ മദ്യപിച്ചിട്ട് കള്ള് കുടിച്ചിട്ട് ഞാൻ എന്തിനാ ലൈവിലിരുന്ന് മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യം? ഞാൻ അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇപ്പൊ കള്ളുകൂടി നിർത്തിയത്. ഞാൻ കള്ളു കുടിച്ചിട്ട് പറയണത് എനിക്ക് തന്നെ ഓർമ്മയില്ല എന്താന്ന്, മനസ്സിലായോ? അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. പിന്നെ എൻ്റെ കൂടുതൽ കുറച്ചാൾക്കാർ സ്നേഹിക്കുന്നുണ്ട് ഈ ടിക്ടോക്കിലല്ല, പുറത്തും അല്ലാതെയും. അപ്പൊ എനിക്ക് അവര് പറഞ്ഞത് ഇപ്പം എനിക്ക് തന്നെ എന്തോ ഇവിടെ എന്തോ ഇതായി, അങ്ങനെ ഇതാക്കിയതാണ്. നമുക്ക് നമ്മളുണ്ട്. മദ്യം കുടിക്കണം മാളി ചേച്ചി, കുടിക്കും. ഞാൻ കുടിക്കില്ലാന്ന് പറഞ്ഞില്ലേ, ഞാൻ മദ്യപിക്കും. ഒരെണ്ണ രണ്ടെണ്ണക്കെടുത്ത് ലൈവിൽ ഇടും, പക്ഷെ ആരും അറിയത്തില്ല. ഇങ്ങോട്ട് പറയും മദ്യം കാണിച്ചിട്ട് ഞാൻ കുടിക്കില്ല, ഒരാട് ഫിറ്റ് ആവാനും പോകുന്നില്ല, വല്ലപ്പോഴും കുടിക്കും. അത്ര തന്നെ നമ്മളുടെ ജീവിതം കുറച്ച് നാളത്തേക്കേ ഉള്ളൂ, ഉള്ള ടൈം സന്തോഷമായിരിക്കും. പിന്നെ എനിക്ക് സിഗരറ്റ് വലിക്കണതൊന്നും എനിക്ക് താല്പര്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ സിഗരറ്റ് വലിച്ചിട്ടുമില്ല, മദ്യം കുടിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. ആർക്ക് വേണ്ടി ജീവിക്കാൻ ഞാനത്? നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം. അവരെ മറ്റുള്ളവരെ കയ്യിലാക്കുന്നതോടം വരെ, ഇപ്പം എൻ്റെ മോള് ഒരുത്തരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതോടം വരെ നമുക്ക് ജീവിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ഞാൻ ചത്താലും കുഴപ്പമില്ല. നമ്മുടെ മക്കൾക്കും കല്യാണം കഴിച്ചു കൊടുത്ത് അവരും ഒരു സുരക്ഷിതായി, നമ്മുടെ മോളും ഒരു ഭാഗത്ത് സുരക്ഷിതനായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് സന്തോഷിക്കാൻ പോകാം, എൻ്റെ മക്കൾ നല്ലൊരാളുടെ കയ്യിലെത്തിച്ചു, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് നല്ല പെമ്മക്കളെ കിട്ടിയെന്ന് നമുക്ക് ചിന്തിക്കാം. അതുവരെ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം കേട്ടോ. നാളെ ഈ മരണ മക്കളൊക്കെ ചിലപ്പോൾ നാളെ തന്നെ തള്ളി പറയുന്ന പോലും പറയാൻ പറ്റില്ല, മനസ്സിലായോ?
ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന മക്കൾ എന്റെ കൂടെ നിൽക്കും. കുറച്ചാളും ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരാ, സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന പിള്ളേരാ. നാളെ അവർ എഴുതായി കഴിയുമ്പോൾ നാളെ ചിലപ്പോൾ എന്നെ തള്ളി പറയും. അപ്പൊ അതിന് മുന്നേ, മക്കള് തള്ളി പറയുന്നതിന് മുന്നേ, നമ്മൾ കുറച്ച് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സേഫ് ആക്കുക. നമ്മുടെ മക്കള് നമ്മളെ നാളെ തള്ളി പറഞ്ഞാലും നമ്മൾക്ക് ജീവിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, പൈസ ഉണ്ടാക്കുക. അപ്പോഴാണ് നമ്മുടെ മക്കളുടെയൊക്കെ ഭാവ വ്യത്യാസങ്ങളൊന്നും പറയാൻ പറ്റൂല അല്ലേ സുസേച്ചി. നമുക്കും കുറച്ച് മാറ്റി വെക്കാം, മക്കളേലേ നോക്കുക. നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളും കുറച്ച് മാറ്റി വെക്കണം. കാരണം നമ്മുടെ മക്കളാണ്, കാരണം മക്കളുടെ അവസ്ഥയാണ്, മക്കളെ ഏത് സമയത്താണ് എങ്ങനെയാണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നമ്മുടെ മക്കളെ ഒന്നും പറയാൻ പറ്റൂല, മനസ്സിലായോ? നമ്മളെ നാളെ മക്കൾ തള്ളി പറഞ്ഞ് നമ്മളെ അനാഥാലയത്തിൽ കൊണ്ടുവരുന്നേക്കാളും ഭേദമല്ലേ. നമുക്ക് നമുക്ക് നമ്മളുടേതായി നമ്മുടെ സേഫ് നമ്മൾ നോക്കുക. ഇപ്പോഴത്തെ കാലമായതാണ്, നമ്മൾ ഇത്ര നാൾ പോയിട്ട് വളർത്തിയ മക്കൾ നമ്മളെ തള്ളി പറയുമ്പോൾ നമുക്ക് എനിക്കൊക്കെ ശരിക്കും ഫീലാവും, വിഷമാവും. അപ്പൊ നമ്മൾ തളർന്നു പോകും. നല്ല മോട്ടിഫിക്കേഷനാണോ, സഹിക്കാൻ പറ്റൂല. കറക്റ്റ് അതാ ഞാൻ പറഞ്ഞ, നമ്മള് മക്കളുടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കണം കുറച്ചൊക്കെ, മനസ്സിലായോ? അപ്പൊ ഉണ്ടാക്കുന്നവരോട് എത്ര പൈസ ഉണ്ടാക്കുക, എത്ര ആൾക്കാർ, എത്രയോ മക്കളൊക്കെ പോറ്റി, മക്കളെയൊക്കെ പോറ്റി വളർത്തി മക്കളൊക്കെ അമ്മമാരെ കാണിച്ചോണ്ട് നമ്മൾ കാണുക. പിന്നെ ഒരു സമാധാനം, മൂന്ന് മക്കൾ ഒരേപോലെ ഇരിക്കൂലല്ലോ. മൂന്ന് മക്കളില് ഏതെങ്കിലും ഒരാൾ എൻ്റെ കൂടെ നിൽക്കും അല്ലേ സുസേച്ചി? മൂന്ന് മക്കൾ എന്നാലും ഒരേപോലെ ഇരിക്കില്ലല്ലോ. ഈ മൂന്ന് മക്കളില് ഏതെങ്കിലും ഒരാള് പെണ്ണായിരിക്കാം, ചിലപ്പോൾ രണ്ടാമ്പിള്ളേൽ ഏതെങ്കിലും ഒരാളായിരിക്കാം എൻ്റെ കൂടെ നിൽക്കും. മൂന്ന് പേരും തള്ളി പറയില്ലല്ലോ, ആര് നോക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. മൂന്ന് മക്കളുടെ മൂന്നുപേരെ സ്വഭാവം ഒരേപോലെ ഇരിക്കില്ലല്ലോ. അതിന് മുന്നേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചക്കനെ, നല്ലൊരു അടിപൊളി ചക്കനെ കണ്ടു. നമ്മള് ലാസ്റ്റ് വീട് നമ്മുടെ മക്കൾ തള്ളി പറയുമ്പം നമ്മൾ ഒറ്റപ്പെട്ട് പോകാൻ പാടില്ല. അവിടെ നമുക്ക് താങ്ങായിട്ട് ഒരാളും വേണം കൂടെ നിൽക്കാൻ, നമ്മളെ അറിയാവുന്ന ഒരാള്, മനസ്സിലായോ? അപ്പൊ എവിടെയെങ്കിലൊക്കെ ദൈവം നമുക്ക് നല്ലൊരു ആള്, നല്ല നമ്മളെ മനസ്സിലാക്കിയൊരു വ്യക്തി, നമ്മളെ ഒന്നും ആഗ്രഹിക്കാൻ പാടാത്ത, നമ്മളെ മാത്രം സ്നേഹിച്ച് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ നാളുകളെ തള്ളി പറയുമ്പോൾ അവരെ നമ്മളെ പിടിച്ചു കഴിഞ്ഞിപ്പിക്കാൻ ഒരാൾ വേണം. ചിലപ്പോൾ അതിന് മെലിക്കുന്ന ടൈമിലൊക്കെ വിട്ടുപോകില്ല വിജി, നിന്റെ കഷ്ടപ്പാട് അവര് മനസ്സിലാക്കും. മാളു സടിക്കുമോ ബിയർ? മാളു അടിക്കും. റൂബി, ആര് തള്ളി പറയാൻ ഞാൻ വിടില്ല. എൻ്റെ പൊന്നുകേട്ടാ, ഞാനുണ്ടല്ലോ കഷ്ടപ്പാടിൽ നിന്ന് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടാ ഞാൻ ഇവിടം വരെ ജനിച്ചത്. എനിക്ക് വയസ്സ് 10-12 വയസ്സായി, മനസ്സിലായോ? ഞാൻ അടിക്കും, അതാണ് തുറന്ന് പറയുന്നതാണ്ട, അടിക്കും. ഞാനും അടിക്കുന്നുണ്ട്, അങ്ങനെ മടിയിലാണ് തുറന്ന് പറയുന്നതാണ് യഥാർത്ഥ സ്ത്രീകൾ. മുടി വെച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കല്ലേ, ലാസ്റ്റിൽ നമുക്ക് നമ്മളേ കാണൂ. എടാ എനിക്ക് 32 ആയില്ല, 31, 32 അവനിപ്പം അടുത്ത മാസമാണ്, 32 പറഞ്ഞു. നമ്മൾ നമ്മുടെ മക്കളെ നോക്കാം, ലാസ്റ്റ് എന്തായിരുന്നോ അറിയാം, കണ്ടറിയാം. അതുവരെ സോഷ്യൽ മീഡിയ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ടിക്ടോക്ക് ആപ്പ് പോയില്ല, ഈ സോഷ്യൽ മീഡിയ അവസാനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പം കണ്ടറിയാം കുട്ടിയുടെ ജീവിതം എങ്ങനെയായി തീരുമെന്ന്. സോഷ്യൽ മീഡിയ ഒക്കെ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോവാ. ചിലപ്പോൾ ഈ ടിക്ടോക്ക് ആപ്പ് പോവും, ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയ തന്നെ വിട്ടുന്ന ആൾക്കാർ പോവും. ആരൊക്കെ എത്ര നാളുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ സുസേച്ചി. നമ്മൾ ഇന്ന് ഇപ്പം നമ്മളൊക്കെ ഈ ലൈവിൽ കാണുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ, നമ്മൾ നേരിട്ട് ആരെയും കാണുന്നില്ല. ഇപ്പം ഈ 136 പേര് ചിലപ്പോൾ നമ്മൾ ആരെയും കാണുമില്ല, മനസ്സിലായോ? ഒരാളെ ഈ പറയുന്ന ചെല്ലത്തിനൊക്കെ ഫേക്കേ ഉള്ളൂ, ഒരിക്കലും പോലും ഡയറക്റ്റ് കാണാനുള്ള ഭാഗ്യം പോലും കിട്ടില്ല, മനസ്സിലായോ? നമ്മൾ ഈ ലൈവിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ചങ്ങത്തം എന്തിനാ ഈ മറ്റുള്ളവരെ ദ്രോഹിച്ച് ഈ ബാക്ക് കവറിച്ചിട്ട് എന്താ കാര്യം, മനസ്സിലായോ? നമ്മളിപ്പോ യൂസ് ഒരുപാട് യൂസർ ഐ ഡികൾ വരുന്നുണ്ട്, ഒരുപാട് ഫ്ലവർ ഇട്ടിട്ട് വരുന്നുണ്ട്. ഇവരീ പറഞ്ഞ നമ്മൾ എന്ത് നല്ല കമ്പനിയായിട്ടാ പോകുന്നത്. ദൈവം സഹായിച്ച് എപ്പോഴെങ്കിലും നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം, മനസ്സിലായോ? അപ്പൊ ഉള്ള സമയം നമ്മൾ സന്തോഷിക്കുക.
ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് അങ്ങനെ ആരോടും ടിക്ടോക്കിലൊന്നും ഒരാളോടും വെറുപ്പോ ദേഷ്യമൊന്നുമില്ല. ബിജുമോളെ, ഞാൻ ബിജുമോളെ ഒരു ഒന്ന് പോട്ടെ, എനിക്ക് അങ്ങനെ ആരോടും ഒരു സ്നേഹമില്ല. അത് ആ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചേച്ചി ഉയിര്. ചേട്ടൻ എവിടെയാ? മലയും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പല ദിക്കിലും പലതരത്തിലുള്ള ആൾക്കാരാ. എന്തിനു നമ്മൾ വീട്ടിലിരിക്കുന്ന മക്കളേനെയും അമ്മമാരെയും ഒക്കെ പറയേണ്ട ആവശ്യം? നമ്മളിന്ന് കാണുന്ന ആൾക്കാർ പോലും അല്ല, നീ ലൈവ് കാണുന്ന സംസാരിക്കുന്നു അല്ലേ സുസേച്ചി? ഈ പറയുന്ന പാലക്കാടിനൊന്നും ചിലപ്പോൾ നേരിട്ടേ കാണില്ല. സോഷ്യൽ മീഡിയ നിർത്തിയതെല്ലാം തീർന്നു. അത് നമ്മൾ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്ന് പോലും അറിയില്ല. പിന്നീടൊക്കെ നമ്മൾ എല്ലാവരെയും മറക്കും. ഈ പറഞ്ഞ പാലക്കാടിനെ മറക്കും, ഈ പറഞ്ഞ എന്നെ എല്ലാവരും മറക്കും, എല്ലാവരും ഞാനും മറക്കും. അപ്പൊ ഉള്ള സമയത്ത് സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമും അതൊന്നും നിർത്തിയിട്ടില്ലെങ്കിൽ ബിജിയുടെ ജീവിതം കണ്ട് നിങ്ങൾക്ക് കണ്ടറിയാം ഇനി എന്താവും എന്റെ ജീവിതം നോക്കാൻ. അതുവരെ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ ഞാൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ അതോ എന്റെ മക്കള് തള്ളി പറഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെ ആയോ ഇങ്ങനെ കണ്ടറിയാട്ടാ. സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം ഞാൻ ഇവിടെ ഉണ്ടോ? ഡി ടി വി മതി. ഓക്കെ, ഞാൻ കള്ളു കുടിക്കുന്ന ആളല്ല, എനിക്ക് നിൽക്കുക, എനിക്ക് നിന്റെ പീറൊന്നും വേണ്ട. ഞാൻ അത്ര മുട്ടി നിൽക്കല്ല കള്ളു കുടിക്കുക. ഓക്കെ, ഞാൻ മ്യൂട്ടടിക്കും. ഓവറാവുന്നുണ്ട് കമൻറ്റ്, മനസ്സിലായല്ലോ. അല്ല ഞാൻ ഓൾറെഡി ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പം ഞാൻ പറഞ്ഞാണ് കാര്യങ്ങൾ പറഞ്ഞാ. യെസ്, ബിജി ഇന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. സൂപ്പർ, സത്യം. You correct, yes.